നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേയൊരു ചോയ്സ് ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. വയനാട് ലോകസഭാ മണ്ഡലം ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഒക്ടോബർ 23 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കൽപ്പറ്റയിൽ റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷമാവും വയനാട് കളക്ടറേറ്റിൽ വരണാധികാരിയായ ജില്ലാ കളക്ടർക്ക് പത്രിക നൽകുക. ലോക്സഭാ പ്രതിപക്ഷ നേതാവും വയനാട് മുൻ MPയുമായ രാഹുൽ ഗാന്ധിയും ഒപ്പമുണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പ് സമിതി കൺവീനർ AP അനിൽകുമാർ MLA കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വയനാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDFന്റെ തെരഞ്ഞെടുപ്പ് നേതാക്കളുടെ യോഗം മുഖത്ത് ചേരുകയുണ്ടായി. AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, അതുപോലെ തന്നെ സാഹിബുള്ള നേതാക്കൾ പങ്കെടുത്ത ആദ്യത്തെ യോഗം കഴിഞ്ഞു. ഇന്ന് പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ നടക്കുകയാണ്. രാവിലെ കൽപ്പറ്റയും ബത്തേരിയും കഴിഞ്ഞു ഉച്ചയ്ക്ക് മാനന്തവാടി, നിലമ്പൂർ, അതുപോലെ വണ്ടൂർ, ഏറനാട്, തിരുവമ്പാടി യോഗങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് നടക്കും. അതോടുകൂടി പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങളും സമ്മേളനങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണവും ഇന്ന് തന്നെ പൂർത്തീകരിക്കും. അതോടനുബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോമിനേഷൻ സമർപ്പണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഈ വരുന്ന 23 ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് വയനാട് കളക്ടറേറ്റ് ഭരണാധികാരിക്ക് മുമ്പായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പായി 11 മണിയോടുകൂടി റോഡ് ഷോ ആരംഭിക്കും. കഴിഞ്ഞ 2 തവണ 2019 2024 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ വലിയ രീതിയിലുള്ള റോഡ് ഷോ സംഘടിപ്പിച്ച ശേഷമാണ് ശ്രീ രാഹുൽ ഗാന്ധി നോമിനേഷൻ നൽകിയത്. ഈ തെരഞ്ഞെടുപ്പിൽ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന UDF പ്രവർത്തകർ സംഘടിപ്പിക്കുന്ന റോഡ് ഷോ ഉണ്ടായിരിക്കും. ആ റോഡ് ഷോയിൽ പങ്കെടുത്ത് ജനങ്ങളെ അഭിവാദ്യം ചെയ്തതിനു ശേഷമായിരിക്കും വയനാട് കളക്ടറേറ്റിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പിന്നീടുള്ള പാർട്ടി പ്രവർത്തക UDFന്റെ പ്രവർത്തനങ്ങളുടെ രൂപരേഖ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ശ്രീ KC ഇവിടെ പറയുന്നു.